നമസ്കാരം ഇന്ന് നമ്മൾ അധികം ചർച്ച ചെയ്യാതെ പോകുന്നുവെങ്കിലും വളരെയേറെ ഗൗരവതരമായ ഒരു കാര്യമാണ് കാട്ടുപന്നിയുടെ ശല്യം ഇതേക്കുറിച്ചുള്ള പരാതികൾ രൂക്ഷമായതോടുകൂടി കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകാനുള്ള ശുപാർശ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് വ്യക്തമാക്കി പഞ്ചായത്തി രാജ് നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ചായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അധികാരം നൽകുക നിലവിലെ ना ി ശല്യം തടയാൻ അപര്യാപ്തമായ സാഹചര്യത്തിലാണ് ഈ നീക്കം നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനുള്ള അധികാരമാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകാൻ സർക്കാർ തീരുമാനമെടുക്കുന്നത് കാട്ടുപന്നി ശല്യം നേരിടാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അധികാരം നിയമനിർമ്മാണം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താമരശ്ശേരി ബിഷപ്പ് രമേജിയോസ് ഇഞ്ചാനിയലിനെ കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി യഥാർത്ഥത്തിൽ വനം വന്യജീവി സംഘർഷം എന്ന് നിലനിൽക്കേണ്ടത് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ് കാർഷിക മേഖലയിൽ വലിയ വിപത്താണ് കാട്ടുപനികൾ ഉണ്ടാക്കുന്നത് ഇവയെ ക്ഷുദ്രജീവിയുടെ ഗണത്തിൽപ്പെടുത്തി കൺട്രോൾ ചെയ്താൽ കാടിനും നാടിനും ഗുണമേ ഉണ്ടാവുകയുള്ളൂ പല സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള പലതിനെയും ക്ഷുദ്രജീവിയാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രബുദ്ധ കേരളം മാത്രം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നു ഇതേപ്പറ്റി പഠനം നടത്താനോ ഒരു തീരുമാനമുണ്ടാക്കാനോ ഒരു ശാസ്ത്രക്കാരനുമില്ല രാഷ്ട്രീയക്കാരനുമില്ല ഇന്ന് കേരളത്തിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നു എന്നതാണ് കാടിനെയോ കാട്ടുമൃഗങ്ങളെയോ കർഷകർ ശത്രുക്കളായി കാണുന്നില്ല എത്രയോ കൃഷി നശിപ്പിക്കപ്പെട്ടു എത്രയോ മനുഷ്യ ജീവൻ നഷ്ടമായി എന്നിട്ടും വനവുമായി അതിർത്തി പങ്കിട്ട് ലക്ഷക്കണക്കിനാളുകൾ കേരളത്തിൽ കഴിഞ്ഞുകൂടുന്നു കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയേറ്റ് ഒരു കുട്ടി മരിച്ചു എണ്ണിയാൽ തീരാത്ത തസ്തികകളുമായി ആരോഗ്യവകുപ്പ് ഈ നാട്ടിലുണ്ടായിരുന്നു ഹെൽത്ത് ഫുഡ് തുടങ്ങി എത്രയെത്ര ഇൻസ്പെക്ടർമാർ മിക്ക മിക്കവകുപ്പിന്റെയും സ്ഥിതി ഇത് തന്നെ പെറ്റ് പെരുക്കൊണ്ടിരിക്കുന്ന കാട്ടുപന്നുകൾക്ക് വേണ്ടിയല്ല ഉദ്യോഗസ്ഥരും നിലനിൽക്കേണ്ടത് കാർഡ് ഇല്ലാതാകുന്ന അധിനിവേശ സസ്യങ്ങൾക്ക് വേണ്ടിയുമല്ല ഇതൊക്കെ അറിയേണ്ടവർ വട്ടിപ്പലിശക്കാരെ പോലെ നിർബന്ധിത പിരിവും വീട്ടിക്കൊള്ളയും മറ്റു വെട്ടിപ്പുകളും നടത്താൻ വനം വകുപ്പിനെ വേദിയാക്കുന്നു ഇതിന്റെയൊക്കെ തെളിവുകൾ വിവരാവകാശ രേഖകളിൽ നിന്നും നൂറുകണക്കിന് ജനകീയ കാവൽക്കാരുടെ കൈവശമുണ്ട് വനം മേധാവിമാരാകാൻ കടിപിടി കൂട്ടുന്നവരുടെ മിടുക്കു കൊണ്ടല്ല ഇന്നത്തെ കാട് നിലനിൽക്കുന്നത് കാടിനെ സ്വന്തം കുടുംബത്തെ പോലെ കാണുകയും കാക്കുകയും ചെയ്യുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള വനം വാച്ചർമാരുടെ മിടുക്കു കൊണ്ടാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ദിവസവേതനം മാത്രം വാങ്ങി ജോലി ചെയ്യുന്ന ഇവരുടെ കൂലിക്കാണ് ലക്ഷങ്ങൾ മേലനങ്ങാതെ വാങ്ങുന്ന ഉന്നതരുടേതിനേക്കാൾ മൂല്യം ഉന്നതർ വന്ന് തിന്നു കുടിച്ച് ആറാടി പോകുമ്പോൾ അവരുടെ ചിലവ് താഴെത്തട്ടിലുള്ളവർ ഈ കൂലിയിൽ നിന്ന് നടത്തണമെന്നതാണ് ഏറെ ലജ്ജാകരം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി കണക്കാക്കി അതിനെ കൊല്ലാനുള്ള നിയമം ഒരു വർഷത്തേക്ക് കൊടുക്കുക പുറത്തു വരുന്നവയെ കൊല്ലുകയോ തിന്നുകയോ ചെയ്യട്ടെ ഗുണമല്ലാതെ നാടിന് യാതൊരു നാശവും ഇതുമൂലം ഉണ്ടാകില്ല വനം വകുപ്പിലെ നിരവധി റേഞ്ചർ പോസ്റ്റുകൾ ഒഴിവായി കിടക്കുന്നു ഇരുപത്തെട്ട് പേരെ പ്രമോഷൻ വഴി റേഞ്ചറാക്കാൻ നടപടിയായി പക്ഷേ അതിൽ പേർ അന്വേഷണം നേരിടുന്നവരാണ് അതിന്റെ പേരിൽ മുഴുവൻ ഒഴിവുകൾ ഇപ്പോഴും കാലിയായി കിടക്കുന്നു എന്തിനാണ് വിജിലൻസ് അന്വേഷണം നേരിടുന്നവരെ വരെ പ്രമോഷൻ കൊടുത്ത് ചുമതലകൾ ഏൽപ്പിക്കുന്നത് ഇതൊക്കെയാണോ ജനാധിപത്യം ലക്ഷങ്ങൾ വില പറഞ്ഞ് തസ്തികകളിൽ നിയമനം നടത്താൻ വിലപേശൽ ഊർജിതമായി നടക്കുന്നു അൻപത്തിയാറ് വയസ്സായ വാച്ചർമാരെ പിരിച്ചുവിടുക പകരം വേണ്ടപ്പെട്ടവരെയും വേറെ കുറെ ആശ്രിതരെയും കുടിയിരുത്തുക പി ഡബ്ല്യു ഡി റോഡിൽ കൂടി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നത് മാതിരിയല്ല വനപാതകളും കാട്ടു മൃഗങ്ങളും ഇനി കൂടി വെളിപ്പിച്ചാലേ സർവനാശം ആകുകയുള്ളൂ എങ്കിൽ ജനാധിപത്യത്തിനെ കാവൽക്കാർ എന്താണ് ചെയ്യേണ്ടത് ഈ സംശയങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ സമൂഹത്തോട് മറുപടി പറയുക